നമസ്കാരം. ഏവർക്കും സുപരിചിതമായ ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. എന്നാൽ ചിലർക്ക് മാത്രമേ ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയാവൂ. മൃത്യുഞ്ജയമെന്നാൽ മരണത്തെ ജയിക്കുന്ന ശക്തി അഥവാ പരമശിവൻ്റെ മൃത്യുവിനെ ജയിക്കുന്ന രൂപമെന്നും വിശേഷിപ്പിക്കാം. എന്നാൽ എന്താണ് മരണം? ശരീരത്തിലെ ശ്വാസോച്ഛ്വാസം നിലയ്ക്കുന്നത് മാത്രമല്ല മരണം, മരണം അഷ്ടവിധം പ്രോക്തം എന്നാണ്. പ്രശ്നമാർഗത്തിൽ എട്ട് തരം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മരണം, വ്യസനം, ദുഃഖം, ശോകം, രോഗം, ഋണം, വിപത്തി, കലഹം തുടങ്ങി എട്ട് തരത്തിലുള്ള ബന്ധനാദികൾ, ഇതെല്ലാം മരണം തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതതുല്യനാകുന്ന അവസ്ഥയാണ് എട്ടിൽ ഏഴെണ്ണവും. ഈ എല്ലാ മരണങ്ങളെയും ജയിക്കുന്ന രൂപമാണ് മൃത്യുഞ്ജയ സ്വരൂപമെന്ന് പറയപ്പെടുന്നത്. ഇനി മൃത്യുഞ്ജയം പറയും മുമ്പ് എങ്ങനെ ഒരു ജീവവസ്തു ജഡാവസ്ഥ പ്രാപിക്കുമെന്നൊന്ന് ചിന്തിക്കാം. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ നിലനിൽപ്പ് സൂര്യനിൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുന്ന സുഷുമ്നാരശ്മിയും ചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പനാരശ്മിയുടെയും സമ്മിശ്ര രൂപമാണ്. അങ്ങനെ അഗ്നി സൂര്യസോമാത്മകമാകും. സൂര്യൻ്റെ സുഷുമ്നാരശ്മി എല്ലാ ഉഗ്രകാര്യങ്ങളെയും തത്വത്തെയും ഈ ലോകത്ത് എല്ലാ ഉഗ്രതയും വിനാശത്തെയും നൽകുമ്പോൾ ചന്ദ്രൻ്റെ കൽപ്പനാരശ്മി അതിൻ്റെ അമൃതകല നൽകി എല്ലാത്തിനെയും ജീവപ്രദവും ജലപ്രദവുമാക്കുന്നു. ഏതൊരു ജീവനുള്ള വസ്തുവിൻ്റെയും സുഷുമ്നാരശ്മി വർദ്ധിച്ച് കൽപ്പനാരശ്മി ശൂന്യമാകുമ്പോഴാണ് അവിടെ മൃത്യു എന്ന അവസ്ഥ കൈവരിക്കുന്നത്. ഈ അവസ്ഥയെ മാറ്റി ചന്ദ്രൻ്റെ കൽപ്പനാരശ്മി കൊണ്ട് അമൃതകല ഉണർത്തി, അതായത് കൽപ്പനാരശ്മിയുടെ 16 കലകളെ ഉണർത്തി ജീവതേജസ് വർദ്ധിപ്പിക്കുവാനുള്ള മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മൃത്യുഞ്ജയ മന്ത്രങ്ങൾ അനവധിയുണ്ട്. അതിൽ സർവപ്രശസ്തമായവയും നമ്മൾക്കേവർക്കും സുപരിചിതവുമായ ഒരു മന്ത്രമാണ് ഇനി പറയാൻ പോകുന്നത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരൂകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. അല്ലയോ ത്രിലോചന, സുഗന്ധത്തെയും പുഷ്ടിയെയും വർദ്ധിപ്പിക്കുന്ന അവിടുന്ന് മരണത്തിൽ നിന്നും അടിയങ്ങളെ മോചിപ്പിച്ചാലും സമാനമായ അർത്ഥമെടുത്താൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. എന്നാൽ കൂടുതൽ പറയുമ്പോൾ ഈ മന്ത്രത്തിൽ 33 അക്ഷരമുണ്ട്. അതിൽ 33 കോടി ദേവതകളുടെ നിവാസം കണക്കാക്കുന്നു. ആദ്യത്തെ 12 അക്ഷരങ്ങളിൽ 12 ആദിത്യന്മാരും പിന്നെ 11 അക്ഷരങ്ങളിൽ 11 രുദ്രന്മാരും അത് കഴിഞ്ഞാൽ അഷ്ടവസുക്കളും 2 അശ്വനി കുമാരന്മാരും ഇങ്ങനെ 33 കോടി ദേവതകൾ നിവസിക്കുന്നു. ഇത് ക്രമത്തിൽ ജപിച്ചാൽ ശരീരത്തിലെ അതാത് സ്ഥാനത്തെ ദേവതകൾ സംക്ഷിപ്തമായി സാധകനെ രക്ഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. രുദ്രയാമള തന്ത്രത്തിൽ പറയപ്പെടുന്ന മണിപ്പൂരക ചക്രത്തിൻ്റെ ദേവതയാണ് രുദ്രനും രുദ്രാണിയും. അവിടെ മണിപ്പൂരക ചക്രത്തെ ചൈതന്യപ്പെടുത്തുന്നത് മൃത്യുഞ്ജയ മന്ത്രത്തെ കൊണ്ടാണ്. മണിപ്പൂരക ചക്രം ശരീരത്തിൻ്റെ മധ്യഭാഗത്തായി വരുന്നു. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നും പറയാം. ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മൂലഭൂതചക്രമാണ് മണിപ്പൂരകം. മൃത്യുഞ്ജയ കലയാണ് അവിടെ അനുഭവിക്കാൻ സാധിക്കുക. രാവണൻ മൃതസഞ്ജീവിനി വിദ്യ കരസ്ഥമാക്കിയിരുന്നു. ഈ മൃത്യുഞ്ജയ കല ഉള്ളതുകൊണ്ടാണ് രാവണവധത്തിനായി ശ്രീരാമൻ രാവണൻ്റെ നാഭിയിൽ അമ്പെയ്തത്. സഹസ്രാംബുജത്തിലും മണിപ്പൂരകത്തിലുമാണ് മൃത്യുഞ്ജയ കല അഥവാ അമൃതകല ഉള്ളതെന്നാണ് യോഗരഹസ്യത്തിൽ പറയുന്നത്. ഇനി മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഗേജരി മുദ്രയാൽ ജരാനരകൾ അകറ്റാമെന്നും സങ്കല്പമുണ്ട്. ശരിക്കും രൂപം കൊണ്ട് തന്നെ നോക്കിയാൽ അമൃതകുംഭം കൊണ്ട് സഹസ്രാരത്തിൽ അഭിഷേകം ചെയ്യുന്നതായാണ് കാണുക. അത് കുംഭകസമാധി തന്നെയാണ്. അപ്പോഴാണ് സാധകന് അമൃതധാര ഭവിക്കുക. അതുണർത്തിയാൽ ജരാനരകൾ മാറി അമരത്വം ഭവിക്കുമെന്നാണ് വിശ്വാസം. അതുപോലെ ആദ്യം പറഞ്ഞ എട്ട് തരത്തിലുള്ള മരണങ്ങളെ ജയിക്കാനും ഇതിനാലാകും. നമ്മുടെ കേരളത്തിൽ ശിവക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട്. വിശേഷമായി ദശദ്രവ്യങ്ങൾ കൊണ്ടും സപ്തദ്രവ്യങ്ങൾ കൊണ്ടും നടത്താറുണ്ട്. സാധകൻ്റെ നക്ഷത്രത്തിലാണ് കൂടുതലും ഇത് നടത്താറുള്ളത്. ഇത് രോഗാവസ്ഥ മാറ്റി പുഷ്ടി വരുത്താനും ദുർഘടങ്ങൾ അകറ്റാനും ഏറെ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഈ മഹാമന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങി വേണ്ടവിധം ഉപയോഗിച്ചാൽ എല്ലാം നൽകുന്ന മഹാകാമതേന തന്നെയാണ് ഈ മഹാമന്ത്രം. സാധകന് ഈ സംസാരമായയിലെ കാലമൃത്യു ഒഴിച്ചുള്ള പലവിധ ആപത്തുകളിൽ നിന്നും കരകയറാനാകും. ഇനി ഉപദേശം ഇല്ലായെങ്കിൽ പോലും ശുദ്ധ മനസ്സോടെ ദിനത്തിൽ 108 മുതൽ 1008 എന്ന ക്രമത്തിൽ ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാലും രക്ഷ നൽകുമെന്നും പറയാറുണ്ട്. വെബ്ഡെസ്ക് തത്വമേനുസ്.